ഇന്നത്തെ ഗീതാപദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 15-ാമത്തെ ശ്ലോകവും അതിന്റെ അർത്ഥവും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഗീതാപഠനം ആരംഭിക്കാം. ഹിന്ദുധർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഭഗവത്ഗീതയുടെ ആദ്യത്തെ ഗീതാപഠനമാണിപ്പോ ഈ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാഭിമാനത്തോടെ, സന്തോഷത്തോടെ, യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ ഈ ഗീതാപഥം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. അനുഭവങ്ങളാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. തെറ്റുകളാണ് ശരികളിലേക്ക് ഒരു മനുഷ്യന് പോകാനുള്ള കാൽവെപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് ആ പ്രസ്ഥാനത്തിന്റെ അടുത്ത ഘട്ടമായിട്ടുള്ള വിദ്യാലയ ഭാഗത്തേക്ക് പ്രവേശിക്കുകയും ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്കുള്ള ശക്തമായ ഒരു പ്രയാണത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. എല്ലാവരുടെയും അകമഴിഞ്ഞ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുമെന്ന നിറഞ്ഞ അഭിലാഷത്തോടെ തന്നെയാണ് ഇന്നത്തെ ഗീതാപഥം ആരംഭിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു നമസ്കാരം സമർപ്പിക്കുന്നു. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. 15-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത്. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേ നാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ഇതാണ് 15-ാമത്തെ ശ്ലോകം. ഇതിന്റെ വാക്യാർത്ഥം ഇങ്ങനെ പറയാം നമുക്ക്. വിഭുഹു എന്ന് വെച്ചാൽ പരമപുരുഷൻ. കസ്യചിത് ഒരാളുടെയും, പരമപുരുഷൻ ഒരാളുടെയും പാപം, പാപത്തെ ന ആദത്തെ സ്വീകരിക്കുന്നില്ല. പരമപുരുഷൻ ഒരാളുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു പലരും പാപമേറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പൊട്ടിഘോഷിക്കാറുണ്ടെങ്കിലും ഹൈന്ദവ ദർശനം പറയുന്നു പരമപുരുഷൻ എന്ന് വെച്ചാൽ പരബ്രഹ്മം, ശ്രീകൃഷ്ണ പരമാത്മാവ് ഒരു ആളുടെയും പാപത്തെ സ്വീകരിക്കില്ല. സുകൃതം ഏ വച്ച സുകൃതത്തെ തന്നെയും ആദത്തെ സ്വീകരിക്കുന്നില്ല. നമ്മുടെ സുകൃതത്തെയും സ്വീകരിക്കുന്നില്ല, പാപം മാത്രമല്ല പുണ്യങ്ങളെയും സ്വീകരിക്കില്ല. ഇത് രണ്ടും മനുഷ്യൻ അവകാശപ്പെട്ടതാണ്, ജീവജാലങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതൊന്നും ഭഗവാന് കൊടുക്കാനുള്ളതല്ല, മറിച്ചോ അജ്ഞാനേന അജ്ഞാനത്താൽ ജ്ഞാനം വിജ്ഞാനം ആവൃതം ആവൃതമായിരിക്കുന്നു, മൂടപ്പെട്ടിരിക്കുന്നു. അജ്ഞാനം കൊണ്ട് വിജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. തേന അതുകൊണ്ട് ജന്തവ ജീവഗണങ്ങൾ മുഹ്യന്തി അത് മോഹിക്കുന്നു എന്നാണ് പറയുന്നത്. സർവേശ്വരൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ വ്യാമോഹിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് രണ്ട് കാര്യം നമുക്ക് പറയാൻ പറ്റും. ഉള്ളൂർ എസ് പരമേശ്വരൻ അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞൊരു പ്രേമസംഗീതത്തിൽ പറഞ്ഞൊരു വരിയുണ്ട്. ഒരൊറ്റ മതമുണ്ട് ഉലകിൻ ഉയരാം പ്രേമമതൊന്നല്ലോ പരക്ക നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിപിമ്പം. ഒരൊറ്റ മതമേ ലോകത്ത് നിലനിൽക്കാൻ പാടുള്ളൂ, അത് സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്ന ഒരു മതത്തിന് മാത്രമേ ലോകത്തെ കീഴടക്കാൻ കഴിയൂ. അതെങ്ങനെ ആയിരിക്കണം എന്നും കൂടി ഉള്ളൂര് പറയുന്നുണ്ട്. പരക്ക നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം, പൂർണ്ണ ചന്ദ്രനിൽ നിന്ന് വരുന്ന നിലാവ് പോലെ, പാലമൃദു പോലെയുള്ള നിലാവ്, അങ്ങനെയുള്ളതിന് മാത്രമേ ലോകത്തിന് നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്ന ഒരു വലിയ ആശയത്തെ തന്നെയാണ് ഉള്ളൂർ പറഞ്ഞത്. സത്യത്തിൽ ഇവിടെ നമുക്ക് അതിനൊന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും. എങ്ങനെ? യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം, വിജ്ഞാനത്തെ അജ്ഞാനം മൂടിക്കഴിഞ്ഞാൽ ഈ വിജ്ഞാനത്തിന് പുറത്തു കടക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് പലതും ഇല്ലാതാവുന്നത്, പലതും നഷ്ടപ്പെട്ടു പോകുന്നത്, പലരുടെയും മൂല്യങ്ങൾ ഇല്ലാതായി പോകുന്നത്. അതുകൊണ്ടാണ് അതെല്ലാം നഷ്ടപ്പെടാനുള്ള കാരണമായി മാറുന്നത്. ഈ ഒരു തത്വത്തെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. യഥാർത്ഥത്തിൽ ആരാണ് സർവേശ്വരൻ, കൃഷ്ണൻ ആരാണ്? കൃത്യമായിട്ട് നമുക്ക് പറയാം, ജ്ഞാനം ഐശ്വര്യം
ബലം, കീർത്തി, സൗന്ദര്യം, വൈരാഗ്യം എന്നിവ തികഞ്ഞതാണ് വിഭു എന്ന് വെച്ചാൽ പരമേശ്വരൻ, അതും അല്ലെങ്കിൽ പരമപുരുഷൻ. ഈ സംസ്കൃത വിഭു എന്ന് പറഞ്ഞ സംസ്കൃത പദത്തിന്റെ അർത്ഥം അതാ, പരമപുരുഷൻ എന്നാണ്. അപ്പൊ എന്താണ് പരമപുരുഷൻ എന്ന് ചോദിച്ചാൽ, ജ്ഞാനവും ഐശ്വര്യവും ബലവും കീർത്തിയും സൗന്ദര്യവും വൈരാഗ്യവും കൂടി ചേർന്ന് നിൽക്കുന്ന ആ ഒരവസ്ഥയാണ് പരമപുരുഷൻ. സദാ ആത്മാരാമനാണ്, നമ്മുടെ മനസ്സിന് ആത്മാവിനുള്ളിൽ ജ്വലിച്ചും തുടിച്ചും നിൽക്കുന്ന ഈശ്വരീയ ചൈതന്യമാണത്. പുണ്യപാപ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ജീവനെയും അദ്ദേഹം ഒരു പ്രത്യേക ചുറ്റുപാടിൽ എത്തിക്കുന്നില്ല. അജ്ഞാനമോഹിതനായി ജീവൻ അത്തരം അവസ്ഥകളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് തിന്മകൾ മുന്നിൽ വരുമ്പോൾ ഈ തിന്മകളുടെ പിറകെ പോകാനുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാവും. ഈ തിന്മകളുടെ പിറകെ പോകുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുകയാണ് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുകയാണ്. കർമ്മങ്ങളും അതിൻ്റെ പ്രതികർമ്മങ്ങളും പലപ്പോഴും പകയായി മാറും, ദേഷ്യമായി മാറും. ഈ ദേഷ്യമായി മാറുമ്പോൾ അത് സമൂഹത്തെ തന്നെ ആകെ ബാധിക്കും. ഭഗവാൻ യഥാർത്ഥത്തിൽ സർവശക്തനാണ്, എന്നാൽ ജീവാത്മാവ് അങ്ങനെയല്ല. ഭഗവാൻ വിഭുവായിരിക്കുമ്പോൾ ജീവൻ വെറും അണുവാണ്. ഭഗവാൻ പരാശരനാണ്, പരമകാരുണ്യവാനാണ്. മുഴുവൻ ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ജീവൻ എന്ന് പറയുന്ന ഒരു അണു മാത്രമാണ്, ഒരു പുഴു, ഒരു കൃമി മാത്രമാണ്. ഇതാണ് രണ്ടും വിഭുവും രണ്ടും തമ്മിലുള്ള ഒരു വേരിയേഷൻസ് എന്ന് പറയുന്നത്. സ്വന്തം ആഗ്രഹങ്ങളിൽ പരിഭ്രാന്തനാവുമ്പോൾ ഭഗവാൻ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ അനുവാദം നൽകും. എങ്കിലും ജീവാത്മാവ് ആഗ്രഹിച്ചേക്കാവുന്ന പ്രത്യേക സാഹചര്യത്തിൻ്റെ കർമ്മ പ്രതികർമ്മങ്ങൾക്ക് ഭഗവാൻ ഒരിക്കലും ഉത്തരവാദി ആവുകയുമില്ല. സംഭ്രാന്താവസ്ഥയിൽ പെട്ടതുകൊണ്ട് ബദ്ധനായ ആത്മാവ് താനാണ് ഈ ശരീരമെന്ന് ധരിക്കുകയും ജീവിതത്തിലെ താൽക്കാലിക സുഖ ദുഃഖങ്ങൾക്ക് വിധേയനാവുകയും ചെയ്യും. സമീപത്തിരുന്നു കൊണ്ട് ഒരു പുഷ്പത്തിന്റെ മണം അറിയാൻ കഴിയുന്നത് പോലെ ജീവാത്മാവിന്റെ സന്തത സഹചാരിയായ പരമാത്മാവിനെ അവന്റെ എല്ലാ അഭിലാഷങ്ങളും അറിയാൻ കഴിയും. ജീവാത്മാവിന് ആഗ്രഹങ്ങൾ ഒരു സൂക്ഷ്മ രൂപത്തിലുള്ള ബന്ധനമാണ്. ഭഗവാൻ അവന്റെ ആഗ്രഹങ്ങൾ അർഹതയ്ക്കനുസരിച്ച് നിവർത്തിച്ചു കൊടുക്കും. മനുഷ്യൻ ഇച്ഛിക്കുന്നു, ദൈവം കൽപ്പിക്കുന്നു. ജീവാത്മാവ് അതിനാൽ ആഗ്രഹ നിവർത്തി വരുത്തിയതിനാൽ തികച്ചും ശക്തനല്ല. ഭഗവാന് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനുള്ള കഴിവ് ഉണ്ട് താൻ. ഇതാണ് ഭഗവാനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും ദുഷ്പ്രവൃത്തികളും സത്പ്രവൃത്തികളൊക്കെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കൃത്യമായി കാണാൻ കഴിയുന്ന ഈ പ്രപഞ്ചമാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ. എങ്കിൽ നമ്മുടെ ഈ നേത്രങ്ങൾ കൊണ്ട് ഇട്ടാവട്ടത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ. അതുകൊണ്ട് നമ്മൾ കണ്ണടച്ച് അകക്കണ്ണ് തുറക്കും. അകക്കണ്ണ് തുറന്ന് നമ്മളൊന്ന് നോക്കിയാൽ ലോക പ്രപഞ്ചം തന്നെ നമുക്ക് കാണാൻ കഴിയും. കഴിയണമെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ അകക്കണ്ണ് പരിപൂർണമായും തുറക്കണം, പുറം കണ്ണ് പരിപൂർണമായിട്ട് അടയ്ക്കണം. അതിന് നല്ല ശാരീരിക എക്സസൈസ് ചെയ്യണം, ബോഡി ശക്തമാക്കണം, മനസ്സിനെ ദൃഢപ്പെടുത്തണം, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് ഉയരണം. ഇങ്ങനെ മനുഷ്യന്റെ അതിബൃഹത്തായ വലിയ ഒരു പദ്ധതിയിലേക്ക് മനുഷ്യൻ എത്തപ്പെടുക എന്നുള്ളത് അടിയന്തിരമാണ്, അനിവാര്യവുമാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് മൂല്യവത്തായ ഒരു ജീവിതത്തിൻ്റെ ചര്യ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ കുറച്ചുകൂടി ഇതിൻ്റെ വിശാലമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയാനുണ്ട്. കൗശിതികി ഉപനിഷത്തിൽ പറയുന്ന ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പറയാനുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഭാഗവതത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനൊക്കെ നമുക്ക് കോർത്ത് നിൽക്കിക്കൊണ്ട് ഇതേ ശ്ലോകത്തിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് അടുത്ത ദിവസം നമ്മുടെ ഗീതാപദത്തിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ധർമ്മസ്യ രക്ഷിതം.